ിൽ തികച്ചും സാധാരണക്കാരനായി ജീവിച്ച കലാപമണിയെ ഓർക്കാത്ത ഒരു ദിവസം പോലും മലയാളികൾക്കുണ്ടാകില്ല ഓട്ടോറിക്ഷക്കാരനായി ജീവിതം ആരംഭിക്കുകയും പിന്നീട് മിമിക്രി രംഗത്തെ എത്തിപ്പെടുകയും ആ വഴി മലയാള സിനിമയിലെ മണിമുത്തായി മണി മാറുകയും ചെയ്തത് ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നു മണിയെക്കുറിച്ച് പറയാൻ ഇന്നും ആരാധകർക്ക് നൂറ് നാവാണ് ഇന്നും ഏറെ വേദനയോടെ അല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല ഈ ലോകത്തു നിന്നും അദ്ദേഹം വിട വാങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മണിയും മണിയുടെ ഓർമ്മകളും മരിക്കുന്നില്ല എന്നതാണ് സത്യം മണിയുടെ പാട്ടുകളും അഭിമുഖങ്ങളും വേഷങ്ങളും ഒക്കെ കേൾക്കുന്നവരെയും കാണുന്നവരെയും ഇപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയിലും കലാരംഗത്തും സജീവമായി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് അപ്രതീക്ഷിതമായി മണിയുടെ മരണം സംഭവിച്ചത് വിശക്കുന്നവനും ആലംബമറ്റവനും കടന്നു ചെല്ലാവുന്ന പാടിയിലെ ആ വിളക്ക് അന്നണയുകയായിരുന്നു വർഷം അഞ്ച് പിന്നിടുമ്പോഴും ആ ദുരൂഹതകൾ മാത്രമാണ് ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത് മരിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ചു വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു അന്ത്യം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായ വിഷാംശം കണ്ടെത്തിയതോടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു വിഷമദ്യം കുടിച്ചതാകാം മരണത്തിന് ഇടയാക്കിയതെന്നും അഭ്യൂഹം ഉയർന്നു സഹോദരൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ കലാപ മണിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തി ഇതോടെ മണിയുടെ സുഹൃത്തുക്കളും അഭിനേതാക്കളുമായ തരികിട സാബു ജാഫർ ഇടുക്കി എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു മണിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുടെ ചോരമണക്കുന്ന ഒരു കാറ്റുണ്ടോ എവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊലപാതകിയുണ്ടോ അയാൾക്ക് കൃത്യമായ ലക്ഷ്യവും സ്കെച്ചും ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് മണിയുടെ സഹോദരൻ രാമകൃഷ്ണന്റെ വാക്കുകൾ ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് വളരെ മുൻകൂട്ടി മുൻകൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ സഹോദരൻ ഒരിക്കലും ഒരു ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ലെന്ന് തർപ്പിച്ചു പറയുകയാണ് രാമകൃഷ്ണൻ ഞായറാഴ്ച വൈകിട്ട് ചേട്ടൻ മരണപ്പെടുന്നു അന്ന് രാവിലെ കൂടെയുള്ള അരുൺ വിപിൻ എന്ന് പറയുന്ന രണ്ട് സഹായികൾ ജോബിയുടെ സഹായത്തോടെ പാടിയിൽ വരികയും അവിടെയുള്ള നിരവധി സാധനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു പോലീസിനെ അറിയിച്ചപ്പോൾ അത് തേങ്ങയായിരുന്നു മാങ്ങയായിരുന്നു എന്നെല്ലാമാണ് പറഞ്ഞത് ഇത് വിശ്വസിക്കാൻ സാധിക്കില്ല അവിടെ ഉണ്ടായിരുന്ന വിഷമദ്യവും അതുപോലെയുള്ള സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കണം എന്നത് എല്ലാവർക്കും നിശ്ചയമുള്ള കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ സാധനങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടാവുകയെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് അതിരാവിലെ തന്നെ ചേട്ടന് മദ്യം കൊടുത്ത് ഓർമ്മ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം എല്ലാവരും ചേർന്ന് ചെയ്തു ഒരു പരിധി വിട്ടും മദ്യപിച്ചു മണിച്ചേട്ടൻ ഞങ്ങളുടെ മുന്നിലേക്ക് എത്താറില്ല രണ്ട് മൂന്ന് മാസത്തോളം അദ്ദേഹത്തെ ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് സുഹൃത്തുക്കൾ നീക്കുകയായിരുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ള പോലീസ് കേസുകൾ അദ്ദേഹം നേരിട്ടുണ്ടാക്കിയതല്ല ഈ പ്രതികൾ എന്ന് പറയുന്നവർ ഉണ്ടാക്കിയ കേസുകളിൽ അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുകയും അദ്ദേഹത്തെ പെടുത്തുകയുമായിരുന്നു ഈ കേസ് വ്യക്തമായി അന്വേഷിച്ചാൽ അത് മനസ്സിലാകുമെന്നാണ് രാമകൃഷ്ണൻ പറയുന്നത് ചേട്ടനെ അമൃതിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ക്രമാതീതമായ അളവിൽ വിഷമദ്യം എന്ന് പറയുന്ന മെഥനോളിന്റെ അളവ് കൂടുതലാണെന്ന് ഐ സിയുയിൽ വെച്ച് ഡോക്ടർമാർ പറഞ്ഞു മെഥനോളിന്റെ കൂടിയ ഈ അളവ് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉടൻ പോലീസിൽ അറിയിച്ചതോടെ അവർ എത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തെന്നും രാമകൃഷ്ണൻ പറയുന്നു സഹോദരൻ മാത്രമല്ല മണിയുടെ ഭാര്യ നിമ്മിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ വിയോഗം നൽകുന്ന വേദനയ്ക്ക് അപ്പുറമായിരുന്നു മണിയും ഭാര്യയും തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന രീതിയിൽ വന്ന വാർത്തകൾ കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയ മിഴികളോടെ മണി ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ഭാര്യ നിമ്മയും തർപ്പിച്ചു പറയുന്നത് എന്തും ചങ്കൂറ്റത്തോടെ നേരിടാൻ കഴിവുള്ള വ്യക്തിയാണ് പതിനേഴ് വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് എനിക്കറിയാം ഒന്നിലും തളരില്ല മണി ഒന്നുമില്ലായ്മയിൽ നിന്ന് പൊരുതിയിട്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിയത് ഒരിക്കലും തളരേണ്ട ഒരവസ്ഥ ആൾക്കുണ്ടായിട്ടില്ലെന്നാണ് നിമ്മി പറഞ്ഞത് ആൾ പാടിയിലായിരുന്നു കുറച്ചു കാലം വരാതിരുന്നു മാറി നിന്നതാണ് പക്ഷേ പലരും പലതും പറഞ്ഞു പരത്തി അതിൽ യാതൊരു സത്യവുമില്ല മണിക്ക് കരൽ രോഗമുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ല രണ്ടു മൂന്ന് വർഷം മുൻപ് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു കരൽ രോഗം ഉണ്ടായിരുന്നെങ്കിൽ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി മറച്ചു വെച്ചതായിരിക്കാമെന്നാണ് നിമ്മി പറഞ്ഞത് അതേസമയം മണി മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് അതായത് മാർച്ച് നാലിന് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൌസായ പാടിയിൽ ഒരു മധ്യവിരുന്ന് നടന്നിരുന്നു അതിൽ മണിയുടെ സഹായികളും അദ്ദേഹത്തിന്റെ നാട്ടുകാരുമടക്കം മുപ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു വൈകിട്ട് മണിക്ക് പാടിയിൽ തുടങ്ങിയ മദ്യവിരുന്നിലേക്ക് ഏഴു മണിയോടെയാണ് സാബുവും ജാഫറും എത്തിയത് രാത്രി പതിനൊന്ന് മണിക്ക് സാബുവും പിന്നീട് ജാഫറും അവിടെ നിന്ന് പോയി അതിനുശേഷം പിറ്റേന്ന് രാവിലോടെയാണ് മണിയുടെ ആരോഗ്യനില ഗുരുതരമായത് പിറ്റേ ദിവസം വൈകിട്ടോടെ അമൃത ിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് കലാഭവമണിയുടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു അന്വേഷണം പിന്നീട് സി ബി ഐ ഏറ്റെടുത്തെങ്കിലും മരണത്തിൽ ദുരൂഹത കണ്ടെത്താനായില്ല കുടുംബത്തേക്കാൾ കൂടുതൽ മണി കൂട്ടുകാരെ സ്നേഹിച്ചാൾ എന്നൊരു പേരുദോഷം മണി നേടിയിരുന്നു കൂട്ടുകാരോടുള്ള അമിതമായ സ്നേഹമൊടുവിൽ കൂട്ടുകാരുടെ കയ്യിലെ പാവയാക്കി മണിയെ മാറ്റുകയായിരുന്നു മണി ആത്മഹത്യ ചെയ്യുമെന്നോ കുടിച്ചു കുടിച്ച് കള്ളിന് കരൾ കൊടുക്കുമെന്നോ ഉറ്റവരും ഉടയവരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. <laughs> Thank you.